ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. കല്ലറ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കുണ്ടായ ദുരാനുഭവങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് അനുഭവമുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുൻപന്തിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ കല്ലറ ബസ്സിലെ ഒരു ഡ്രൈവറുടെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കഴിഞ്ഞ മാസം മാർച്ച് 4 ആൻഡോ ജോസ് എന്ന ഒരു സുഹൃത്ത് ഇട്ട വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. പത്തനംതിട്ട വഴി ബാംഗ്ലൂരിലേക്ക് പോകുന്ന ആൻഡോ ജോസ് പരുക്കൻ ഡ്രൈവിംഗ് മൂലം രാത്രി ഉറക്കം കിട്ടാതെ ഡ്രൈവറുടെ പക്കൽ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ചയാണ് ഇപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്രയും അർദ്ധരാത്രിയിൽ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിൽ ഇത്ര ആലസ്യത്തോടുകൂടി മൊബൈൽ ഉപയോഗിക്കുന്ന ഡ്രൈവർ, ഇത്രയും ജനങ്ങളെ വഹിച്ചുകൊണ്ട് ഇത്രയും ആളുകളുടെ സേഫ്റ്റി സുരക്ഷിതമായി കൊണ്ടുപോകുന്ന ഡ്രൈവർ തന്നെ ഇത്രയും അലസ്യമായി വാഹനമോട്ടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തരം ദൃശ്യമാണ് അദ്ദേഹം പകർത്തിയത്. ആ പകർത്തിയ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമപരിധി കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ്, തീർച്ചയായും ഇത്രയും പേരുടെ സുരക്ഷിതത്വം നിങ്ങളുടെ കൈകളിലാണ്, ആ നിങ്ങളെ ഇങ്ങനെ ചെയ്താലോ. നിയമലംഘനം ചെയ്യുന്നവരുടെ ഇടയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശബ്ദമുയർത്തണം. കാരണം ഒരാൾ ചെയ്യുന്ന തെറ്റിൽ അനുഭവിക്കുന്നത് അത്രയും പേരാണ്. ആ ഡ്രൈവറിനെ നമ്പിയിട്ട് ഡ്രൈവറിനെ വിശ്വസിച്ചതിൽ മാത്രമാണ് ഇത്രയും പേർ ഉറങ്ങുന്നതും ആ വണ്ടിയിൽ ഇരിക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് കാണുകയും നിങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കുക. കാരണം പ്രതികരിക്കാതെ ഇന്നത്തെ സമൂഹത്തിൽ ഒന്നും നടക്കില്ല. കാരണം ഒരു ഡ്രൈവർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു ഡ്രൈവറുടെ കയ്യിലാണ് നമ്മളുടെ അത്രയും പേര് ഇരിക്കുന്നവരുടെ ജീവൻ മുഴുവൻ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തെറ്റിയാൽ മതി, ജീവിതം മുഴുവൻ സ്പോയിലാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രൈവറിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അലേർട്ട് ചെയ്യുക. അവർ കാര്യം മനസ്സിലാക്കുന്നതിലേക്ക് നിയമപരിധി കൊണ്ടുവരിക. അപ്പോൾ ഈ സുഹൃത്ത് വീഡിയോ എടുക്കുക വഴി ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി ഇങ്ങനെ കല്ലറ ബസ്സിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ കൂടുതൽ ശ്രദ്ധാലുവായിട്ട് വേണം ഓരോ കാര്യങ്ങളും നോക്കിക്കാണുവാൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.